എപ്പിസോഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുയൽ ഫാമിങ്ങിലൂടെ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുമോ എന്നതും നമുക്ക് അതിന് വേണ്ടി വരുന്ന ചെലവുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സാധാരണയായി വീടുകളിൽ വളർത്തി വരുന്ന നാടൻ മുയലുകളും ബ്രോയിലർ മുയലുകളെയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ കാണുന്നത് ബ്രോയിലർ മുയലിൻ്റെ 20 ദിവസത്തിലധികം പ്രായം വരുന്ന കുട്ടികളാണ്. സാധാരണയായി മുയലുകൾ കഴിക്കുന്നത് ഇതുപോലുള്ള പച്ചിലകളും വെജിറ്റബിൾ വേസ്റ്റ് അങ്ങനെയുള്ള ആഹാരമാണ്. അതിനു പുറമേ തവിടും കുറച്ച് വെള്ളം നനച്ച് വെച്ചു കൊടുക്കാറുണ്ട്. ഇതിനെ വളർത്തുവാൻ നമുക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് ആ തവിടിൻ്റെ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി പച്ചിലകളെല്ലാം നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. നമുക്കിതിൽ നിന്നും കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 3 മാസങ്ങൾ കൂടുമ്പോഴാണ് ഈ ബ്രോയിലർ മുയലുകൾ പ്രസവിക്കുകയും അതിൽ നിന്ന് നമുക്ക് ഏകദേശം 8 മുതൽ 14 കുട്ടി വരെ നമുക്ക് കിട്ടാറുണ്ട്. ആ കുട്ടികൾ വളർന്ന് നമുക്ക് 1 മാസം പ്രായമാകുമ്പോൾ ഏകദേശം 100 രൂപ നിരക്കിൽ നമുക്ക് വിൽക്കാവുന്നതാണ്. അഞ്ച് ദിവസം പ്രായമായ കുട്ടികളാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് 1 ദിവസം പ്രായമായ മുയലിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഈ കാണുന്നത് നാടൻ മുയലുകളാണ്. പത്ത് ദിവസം പ്രായമായ നാടൻ മുയലുകളുടെ കുട്ടിയാണ് ഈ കാണുന്നത്. നാടൻ മുയലുകൾ പൊതുവെ പ്രസവിച്ച് 1.5 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രസവിക്കുന്നതാണ്. ബ്രോയിലർ മുയലുകളെ അപേക്ഷിച്ച് നാടൻ മുയലുകൾക്ക് അസുഖങ്ങൾ കുറവാണ്. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നാടൻ മുയലുകൾ വാങ്ങി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മേഖലയിലോട്ട് വരുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വിപണി. ഇതിൻ്റെ കുട്ടികളെ വിൽക്കുവാനുള്ള ഒരു വിപണി കണ്ടെത്തിയതിനു ശേഷം മാത്രം നമ്മൾ ഈ മേഖലയിലോട്ട് ഇറങ്ങുക. ബ്രോയിലർ മുയലുകൾ 3 മാസം കൂടുമ്പോഴും നാടൻ മുയലുകൾ ഏകദേശം 1.5 മാസം കൂടുമ്പോഴുമാണ് പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്നും ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് ലഭിക്കും. എല്ലാ മാസവും നമുക്കത് വിറ്റുപോകാനുള്ള വിപണി നമ്മൾ കണ്ടെത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ദിവസവും കുറച്ച് സമയം നമ്മൾ പറമ്പിൽ പോയി കുറച്ച് പുല്ല് പറിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് ഈ ഒരു മേഖലയെ കൊണ്ടുപോകാൻ സാധിക്കും. ഉള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് വാച്ചിങ് തിങ്ക് പാത്വേ. പുതിയ നല്ലൊരു വീഡിയോ കാണുമ്പോഴേ തിങ്ക് പാത്വേ സൈനിങ് ഔട്ട്.